അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്റെ ഇന്നത്തെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ്. എല്ലാ ദിവസത്തെയും വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് എനിക്ക് ഇനി ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്ന് വീഡിയോ കണ്ടു നോക്ക എന്നിട്ട് അറിഞ്ഞാൽ മതി. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ വന്ന കള്ളനാ ഇവൻ എയർപോർട്ടിൽ വരും. ഇപ്പൊ നോക്കിക്കോ പിന്നെ. അപ്പൊ ജയിച്ചിട്ടാണോ? ഏയ് വരുവേ, ഉറപ്പായിട്ട് വരും. എനിക്ക് സംശയമുണ്ട്, ഞാൻ പറഞ്ഞ നീ വീഡിയോ കോൾ വിളിക്കാൻ. അപ്പൊ നീ അവിടെ വരുന്നു? ഞാൻ പറഞ്ഞു എറണാകുളത്തായിരിക്കും. അതാ അങ്ങനെ എന്റെ മൂത്ത മോൻ ഓണം കൂടാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചക്ക് 12 മണിക്കത്തെ ഫ്ലൈറ്റിലാണ് കയറിയത്. രാത്രിയില് 12:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എത്തി. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇപ്പം വരും എന്നുള്ള കാര്യം. ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇന്നലെ ഇതുപോലെ നമ്മളെ അമ്മമാരല്ലേ, ഇപ്പൊ മനസ്സിൽ എനിക്ക് എന്തോ ഇങ്ങനെ തോന്നി, ഇങ്ങനെ വരും വരും എന്നുള്ളൊരു തോന്നല്. അപ്പൊ ഇന്നലെ വൈകിട്ട് എന്നും ഇവൻ വീഡിയോ കോൾ വിളിക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ഇന്നലെ ഇതുപോലെ പറഞ്ഞ, അമ്മ ഇന്ന് ഞാൻ വെളിയിലാണ്, ഞാൻ ഇന്ന് വിളിക്കുന്നില്ല, ഞാൻ വെളിയിൽ പോയിരിക്കെ താമസിച്ച് എത്തത്തുള്ളൂ, നാളെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പൊ ഞാൻ രവിചേട്ടനടുത്ത് പറഞ്ഞു, എന്നാ ചുമ്മാതാ എനിക്ക് തോന്നുന്ന ഫ്ലൈറ്റിലായിരിക്കും. അതുപോലെ നെറ്റ് കുറെ നേരമായിട്ട് ഓഫ്. അപ്പൊ ഞാൻ എന്റെ അനിയത്തിമാരോട് പറഞ്ഞു, എടി ഇവന്റെ നെറ്റ് ഓഫ്. അപ്പൊ അവള് പറഞ്ഞു, എടി തീർച്ചയായിട്ടും ഇവൻ വരുവടി വരും. അങ്ങനെ നോക്കിയപ്പോ ഞങ്ങൾ അതൊക്കെ ഉറങ്ങി. ഒരു 12:30 ആയപ്പോഴത്തേക്കും എന്നാ വന്ന് ബെല്ലടിച്ച് ഗേറ്റ് പൂട്ടിയിരിക്കുവാണെ. ഫോൺ ചെയ്തു, അച്ഛന്റെ ഫോണിൽ ഫോൺ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ കിച്ചോ കിച്ചോ എന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോ ദാ ഇരിക്കുന്നു, കുത്തിയിരിക്കുന്നു കേട്ടോ. കൊണ്ടുവന്നേക്കെ തുറന്നു നോക്കുവാണ്. അയ്യോ എനിക്ക് ഇതുപോലത്തെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷാണ് കേട്ടോ. സർപ്രൈസ് ആയിരുന്നു വരവ്. മോനെ ഒരു ഹായ് പറഞ്ഞ ഇങ്ങോട്ട് നോക്കിയിട്ട് നേരെ നോക്ക. കൂട്ടത്തിൽ രണ്ടാമത്തെ മോനും എത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മോന് മലപ്പുറത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മോന് വെള്ളിയാഴ്ച 25-ാം തീയതി വരുമെന്നല്ലേ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞേ. അവനും എന്റെ അടുത്ത് കള്ളം പറഞ്ഞു. അവനും ഇവന്റെ കൂടെ തന്നെ എത്തി. അങ്ങനെ ഓണത്തിന് മക്കൾ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ഭയങ്കര സന്തോഷമായി. സച്ചേ ഒരു ഹായ് പറഞ്ഞ സച്ചേ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 12:30 വെളുപ്പിനെ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പുട്ടാണ്. പുട്ട് ഒരു കുറ്റി ഉണ്ടാക്കി, ബാക്കിയിരിക്കുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കുറ്റി വെച്ചിരിക്കുവാണ്. പുട്ടും കടലയാണ്, പഴവും ഇരിപ്പുണ്ട്. പഴം വേണ്ടിയവർക്ക് പഴം കഴിക്കാം. അപ്പൊ ഇന്ന് പുട്ട് മതി. ഇപ്പൊ മിനിഞ്ഞാന്നും ഇവിടെ പുട്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ ഇന്ന് പുട്ട് മതി എന്നാണ് മക്കൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. ഇത്രയും നാളും ഞങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അമ്പലത്തിലൊന്ന് പോവുകയാണ്. അമ്പലത്തിൽ പോവാൻ റെഡി ആയിട്ട് ദേ അച്ഛനും മോനും റെഡിയായി. ഇളയാളവൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാ കണ്ട റെഡി ആവുന്നു. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ഇതിനെയൊക്കെ രണ്ടുപേരും ഒരുക്കി വരുമ്പോ നേരം കൊടുപ്പിച്ചൊക്കെ ഇരുത്തിയിരിക്കുക കണ്ട. അപ്പൊ പോയിട്ടൊക്കെ വരാം. അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണേ. പോയിട്ട് വരാം. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കഴിക്കാനായിട്ടിരുന്നു. കഴിക്കട്ടെ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു, കാപ്പൂടിയെല്ലാം കഴിഞ്ഞു. അതിനുശേഷമുള്ള പരിപാടി അടുക്കള പരിപാടിയാണല്ലോ. അപ്പൊ ഞാൻ ഇന്ന് ഓർത്തു ഒരു സാമ്പാർ വെക്കാന്ന് വിചാരിച്ചിട്ട്. സാമ്പാർ കഷ്ണങ്ങളെല്ലാം ആദ്യം ഞാൻ പരിപ്പ് ഉള്ളിയും കൂടെ വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ കാണാമെന്നായിരുന്നു, അതുകൊണ്ട് തിരിച്ചു വെച്ചതാണ്.
അതുകൊണ്ട് കഷ്ണങ്ങളെല്ലാം കൂടെ വേറെ ഇട്ട് കൊടുത്തു. അപ്പൊ അത് വെന്ത് കിടക്കും, അതിനി ഒന്ന് ചേർക്കണം. പിന്നെ ഒരു പയറുണ്ടായിരുന്നു, അതൊരു തോരൻ വെച്ചു. പിന്നെ ഞാന് കരിമീൻ വാങ്ങിച്ചായിരുന്നു. ഇതാ ഞാൻ ആലപ്പുഴയല്ലേ, അതുകൊണ്ട് ഈ പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഞാൻ അവിടെ നിന്ന് അസ്ഥിരം വാങ്ങിക്കുന്ന കരിമീനെ ഇത് ഞാൻ വെട്ടിയാ വാങ്ങിച്ചത്. എന്നാലും കുറച്ചുകൂടെ ഒക്കെ ക്ലീൻ ചെയ്യാണ്ട് എനിക്ക് ഇങ്ങനെ ഈ വാളൊന്നും ഇങ്ങനെ ഇരിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അതിനെ അതെല്ലാം വെട്ടിക്കളയും. അപ്പൊ അത് ഞാൻ അവിടെ നിന്ന് ഇത് ഇതുപോലെ വെട്ടി വാങ്ങിച്ചു. അപ്പൊ പിന്നെ വലിയ പാടില്ലാതെ നമുക്ക് വെട്ടിയെടുക്കാം. ബാക്കിയൊന്ന് കഴിഞ്ഞു കഴിയും, ബാക്കി വേണ്ടാത്ത വാളിനെയൊക്കെ ഒന്ന് വെട്ടിക്കളയുകയും അത്രയൊക്കെ ഒന്ന് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇന്നെനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞാൻ എന്റെ വീഡിയോ മോൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോലും അറിയാതെയാണ് മോൻ വന്നത്. അപ്പൊ ഞങ്ങൾ ലീവില്ലേ ലീവില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും, ഇല്ല അമ്മ വരാൻ പറ്റത്തില്ല, പുതിയ പ്രൊജക്ട് തുടങ്ങി, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ ഞങ്ങളെ പറ്റിച്ചിട്ട് പുള്ളി ഇന്നലെ ഒരു 12:30 ആയപ്പോഴേക്കും എത്തി. അയ്യോ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇങ്ങനെ ലീവില്ലെന്ന് പറഞ്ഞാലും പിന്നെ ഞാനും ഇവിടെ ഉച്ചേട്ടനോട് പറഞ്ഞു ചിലപ്പോ നമ്മളെ പറ്റിക്കാനായിട്ടായിരിക്കും, സർപ്രൈസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും 12:30 ആയപ്പോഴത്തേക്കും ചേട്ടനും അനിയനും കൂടെയുള്ള ഒത്തുകളിയായിരുന്നു എല്ലാം കേട്ടോ. ഞങ്ങൾക്ക് സത്യമായിട്ട് ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു, അങ്ങനെ എത്തി. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സന്തോഷമാണ്. അപ്പം കൊച്ചിന് എന്നാ ചിക്കൻ അങ്ങനെ വേണം, അവിടെ എപ്പോഴും ചിക്കനും മട്ടനും ബീഫെന്ന് പറഞ്ഞ പോലാണ്. അപ്പൊ മീൻ മതി എന്ന് പറഞ്ഞു, നമുക്ക് കരിമീൻ മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളാത്തരത്തിൽ പോയിട്ട് കരിമീനൊക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നത്. ഇതിപ്പോ എന്ത് ഞാന് മുളകിനകത്തൊരു കറി വെക്കും, കുറച്ച് വറക്കും, പിന്നെ സാമ്പാറും തോരനും, ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാന്. ഇപ്പൊ ഇഞ്ചിക്കറി എനിക്ക് വെക്കണം. ഇഞ്ചിക്കറി വെക്കണമെങ്കിൽ ഇപ്പൊ ഈ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇഞ്ചിക്കറിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാനിത് കറി വെക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു നോക്കാം. കരിമീൻ കറിയൊക്കെ അറിയാം എല്ലാവർക്കും, അത് ഞാൻ വെക്കുമ്പോഴത്തേക്കും ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, എളുപ്പമെന്ന് കാണിച്ചു തരാം കേട്ടോ. അല്ലാണ്ട് വിശദീകരിച്ചൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി, പിന്നെ എന്തുവാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഉണ്ട്, കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ, മല്ലിപ്പൊടി ഒരു ശകലം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, കൂടുതലും മുളക് പൊടിയാണ്. അപ്പൊ അത് ദേ ചൂടാക്കി അരച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഇനി ഇത് ഈ മീൻ ഒന്ന് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കഴുകി ഒന്ന് കുറച്ച് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇപ്പം ഈ സാമ്പാറിന്റെ എല്ലാം വെന്ത് കിടക്കുക, അപ്പൊ അതിനും ഒന്ന് ചേർക്കാം. പിള്ളേർ രണ്ടും കൂടെ വെളിയിലോട്ട് പോയിരിക്കുന്നു, എന്റെ കാർ എന്തോ സർവീസിന് കൊടുക്കേണ്ട സമയം കണ്ടായി. അപ്പൊ അതെന്ത് കൊടുക്കാനോ എന്തോ ആയിട്ട് അവര് വെളിയിലോട്ട് പോയിരിക്കുന്നു. ഇപ്പൊ തന്നെ 11:30 ആയി. ഇപ്പം അമ്പലവും ഭക്തിമാർഗവും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോ ഒത്തിരി താമസിച്ചു. അപ്പൊ ഇനി ഇത് ഞാന് ചെയ്യാം. അപ്പോളേ ഇതേ മീനെല്ലാം വെട്ടി കഴുകി കൊണ്ടുവന്നു, ഇത് കറി വെക്കാനാണ്. ഇത് മുളക് വരട്ടി വെച്ചിരിക്കുന്നു, ഇത് മീൻ ഫ്രൈ ആക്കാനാണ്. ഇപ്പം കടുക് പൊട്ടി. അപ്പൊ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പില എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് വൈറ്റ് കൊടുക്കാം. അപ്പൊ ഇന്ന് ഞാൻ എന്റെ മക്കളും ഹസ്ബൻഡും എല്ലാരും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് എല്ലാരും വന്നേ രണ്ടുപേരും വന്നേ. ഇതിനറിയാലോ ഇതാണ് എന്റെ ഇളയ സന്താനം. എന്റെ മൂത്ത സന്താനം, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ബാക്കി മീൻകറി കാണിച്ചു തരാം. അപ്പൊ ഇത് വഴുന്നു വന്നു. നന്നായിട്ട് വഴുന്നു വരട്ടെ. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയരുത്, നന്നായിട്ട് വന്നാ മതി. ഒത്തിരി കരഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഒന്ന് വാടിയിട്ട് ഒരു ശകലം കൂടെ, അത്രയും മതി കേട്ടോ. വായി വരട്ടെ. ഇന്ന് എനിക്ക് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ഉന്മേഷമാണ്. കാരണം ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ആൾക്കാരുണ്ടല്ലോ, മറ്റേത് ഞങ്ങൾ രണ്ടുപേരുടെ കഞ്ഞിയും കറിയും വെച്ച് കഴിക്കുമല്ലായിരുന്നു. ഇതിപ്പൊ നല്ലൊരു സന്തോഷം, നമുക്ക് എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കാനും ഒക്കെ നമുക്കൊരു സന്തോഷം, മക്കളൊക്കെ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് തോന്നും ഓ എന്തെങ്കിലും കറി വെച്ചിട്ടോ അങ്ങനെ ഇരിക്കാന്ന് തോന്നും. ഇതിപ്പോ അങ്ങനല്ല. ഇപ്പൊ ഇത് വാടി വന്നിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പെടുത്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ എടുത്തോണ്ട്,
വെള്ളം നമുക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതിന്റെ അടപ്പും കൂടെ കഴുകും. കൊടംപുളി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, പോരായിരിക്കും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ശരി മതി, കൂടി കുറഞ്ഞു പോയാൽ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെ, കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചു കഴിയുമ്പോ എന്താ ചെയ്യുന്നേ, മീൻ കഷ്ണങ്ങൾ വെറുതെ അതിനകത്ത് ഇടുക. അപ്പൊ തിളക്കട്ടെ, തിളക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. അപ്പൊ ഈ അരപ്പ് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ പെറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് പറ്റി വെന്ത് കുറുകിയൊക്കെ വരട്ടെ. ഇപ്പൊ കാണിച്ചു തരാവേ, അടച്ചും കൂടെ വെക്കാം. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി, സാമ്പാറും റെഡിയായി. സാമ്പാർ ഞാൻ വെള്ളം പോലത്തെ സാമ്പാറാണ് വെച്ചിരിക്കുന്നത്. കട്ടി സാമ്പാർ ഇവിടെ വലിയ താല്പര്യമില്ല. ഇതാ മീൻ വറക്കാൻ വെച്ചു. ഇതാ മീൻകറിയായി. മീൻകറി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കിത് അടച്ചുകൂടെ വെച്ചേക്കാം. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. ഉച്ചക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു, അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കയറാം കേട്ടോ. എന്താണെന്നറിയാവോ, നമുക്ക് ഇഞ്ചിക്കറി വെക്കട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇഞ്ചിക്കറി വെക്കണമെന്ന്. അപ്പൊ മോൻ വരുന്ന കാര്യം അറിയത്തില്ലായിരുന്നു. സസ്പെൻസ്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം സസ്പെൻസുകാരാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാണ്, സസ്പെൻസ് ആയതിന്റെ പേര് രാവിലെ പുട്ടുകടലേ മതിയെന്ന് പറഞ്ഞു. ആ കടലക്കറി പിന്നെ ഇന്നലത്തെ കുറച്ച് ഇരിപ്പുണ്ടാ, അതൊക്കെ വെച്ച് ഒപ്പിച്ചു. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നതും പറഞ്ഞു അല്ലേ. ഇതേപോലെ ഇഞ്ചിക്കറി വെക്കാനേ ഇച്ചിരി പാടാ അല്ലേ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാമേ, നമ്മൾ ഈ ഇഞ്ചി അരിഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴാ നമുക്ക് അരിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അപ്പം. ഇപ്പൊ ഞാനിപ്പോ ഉച്ചയ്ക്ക് അരിയുന്നതുകൊണ്ട് ഞാൻ ഇത് അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഞാൻ ഇപ്പൊ ഇടും. കാരണം ഇതിന്റെ അകത്ത് നല്ല മണ്ണ് കാണും. അപ്പൊ അത് കുതിർന്ന് നന്നായിട്ട് കഴുകിയെടുക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇത് വെള്ളത്തിൽ ഇടുക. എല്ലാവരും ഇതുപോലെ ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞുതരാം. ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, നമ്മളിത് വട്ടത്തിൽ അരിയുമല്ലോ. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇപ്പൊ അരിയുന്നതിന്റെ കൂടെ പറയുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. വട്ടത്തിൽ അരിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടതെന്നറിയാം, ഫ്രിഡ്ജിനകത്ത് വെക്കുക. ഫ്രീസറിലല്ല, വെറുതെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. വേണ്ട കുറച്ച്, ഇപ്പം നാളെ ഇഞ്ചിക്കറി വെക്കുന്നുണ്ടെങ്കിൽ രാത്രിയിൽ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പം ഞാനിപ്പോ ഉച്ച കഴിഞ്ഞ് വെക്കണം എന്ന് വിചാരിക്കുന്നു, തീരുമാനപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഞാനിപ്പോ അരിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, എടുത്തു കഴിയുമ്പോൾ ഇത് വറുത്തെടുക്കാൻ പെട്ടെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം അങ്ങ് നല്ലപോലെ വലിഞ്ഞിരിക്കും. അങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടണം കേട്ടോ. ഇതെനിക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമായിരുന്നു. എന്നോട് പറഞ്ഞു തന്നത് എന്റെ രണ്ട് അനിയത്തിമാരാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. എനിക്കും അതറിയത്തില്ലായിരുന്നു. ഇവിടെയൊക്കെ എല്ലാവരും ചെയ്യുന്ന എന്തുമായിരുന്നു എന്നറിയാവോ, ഈ ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞിട്ട് വെയിലത്തോട്ട് വെക്കുന്ന കാണാം. അപ്പോഴും വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞെടുക്കാനല്ല വറുത്തെടുക്കാൻ പെട്ടെന്ന്. പക്ഷെ ഞങ്ങള് കോട്ടയം ഭാഗത്തൊന്നും അങ്ങനെ ചെയ്യാറില്ല, വെയിലത്ത് വെക്കുന്ന പരിപാടി ഇല്ല. അരിയ വറക്കുക ഇതായിരുന്നു. പക്ഷെ ഇഞ്ചി മൂക്കാൻ ഒത്തിരി താമസം. നമുക്ക് ഈ വെള്ളം വലിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടും. വെള്ളം വലിയാനായിട്ട് പാടാ. അതുപോലെ ഇഞ്ചി അരിയുമ്പം കനം കുറച്ച് അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് കിട്ടത്തില്ല. കനം കൂട്ടി അരിഞ്ഞെടുത്താൽ ഇഞ്ചിയും കുഞ്ചിയും കായും എല്ലാം പൊളിച്ച് പൊളിച്ച് നമ്മുടെ കൈയൊക്കെ ഒരു പരിവായി കിട്ടിയല്ലേ. ഓണം വരുമ്പോ അങ്ങനെയൊക്കെ അല്ലേ, ഓണത്തിനല്ലേ അനങ്ങുന്നല്ലേ ശരിക്കും ശരീരമൊക്കെ. അപ്പൊ എന്നാ ഇപ്പം ഇഞ്ചിയൊക്കെ ചരണ്ടി എടുത്തിട്ട് വരാം. ഒരാളെനിക്ക് ഇഞ്ചി ചരണ്ടി തരാന്നൊക്കെ പറഞ്ഞില്ലേ, രണ്ട് പിച്ചാത്തിയൊക്കെ എടുത്തു. പക്ഷെ ആളനങ്ങാതെ പുറകെ കയറി കുത്തിയിരിക്കുക. ഇവളെ ചെയ്യട്ടെ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം എന്നുള്ള മട്ടില് വലിയ പാചകക്കാരനായിട്ട് തലയിലൊക്കെ കെട്ടൊക്കെ കെട്ടി അങ്ങ് ഇരിക്കുക. എന്ത് പറയാനാ ഞാൻ എന്ത് പറയാന, എല്ലാം ചെയ്തത് ഞാൻ പുറകിലുള്ള ഒരു ധൈര്യത്തിലാണ്. അത് കാരണം കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. എല്ലാത്തിനും ഞാൻ സപ്പോർട്ടാണ്. നമുക്ക് നമ്മുടെ ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ അങ്ങോട്ട് പറ്റില്ല. ഇതെനിക്ക് 100%, 100-110% സപ്പോർട്ടാട്ടോ. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല, അതൊന്നും പറയത്തൊന്നുമില്ല. ഞാനാ പിന്നെ മഴക്കാടി കേട്ടോ, മഴക്കിട്ടോണ്ടിരിക്കുന്നു. എല്ലാത്തിനും പച്ചക്കറി പിന്നല്ല
എപ്പോഴും അടുക്കള കിടന്നുള്ള പണിയല്ലേ. അപ്പൊ ഇടയ്ക്ക് ഇതൊക്കെ പിടിച്ച് സമയം പോവുകയും ചെയ്യും, മനസ്സിനൊരു സുഖം കിട്ടും. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കൂടും. അത് മക്കളും ഇല്ല, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ മക്കളൊക്കെ വന്നു, ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെ വെക്കാമോ അതൊക്കെ വെച്ചോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത വർഷമല്ലേ ഓണം, 2024. അപ്പൊ ഞാനിത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. അല്ലെ, കുറച്ച് നേരം ഇങ്ങനെ തൊലിയും ചല്ലിക്കൊണ്ട് നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ദേഷ്യം വരും. നിങ്ങൾക്ക് ബോറടിക്കും? ബോറടിക്കും, ദേഷ്യമല്ല ബോറടിക്കും കേട്ടോ. അതുകൊണ്ടാണ് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇഞ്ചി അരിഞ്ഞിതേ കഴിഞ്ഞ് കേട്ടോ. ഇത് ഞാൻ ഇനി ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കാൻ പോകണം. അപ്പൊ കുറച്ച് കഴിയുമ്പോ എല്ലാം വലിഞ്ഞിരിക്കും. നല്ലൊരു ടിപ്സായിട്ടോ അറിയാൻ വയ്യാത്തവർ ചെയ്ത് നോക്കണേ. അപ്പൊ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഉച്ച കഴിഞ്ഞിട്ട് സമയം കിട്ടിയാൽ ഇഞ്ചിക്കറി വെക്കും, ഇല്ലെങ്കിൽ നാളെ. സമയം 1:30 ആയി. ഞങ്ങളെല്ലാവരും ഊണ് കഴിക്കാനായിട്ടിരുന്നു. പോടാ എടാ കുഞ്ഞെ, ഫോണിൽ നോക്കാതെ ചോറുണ്ടേ അങ്ങോട്ട്. അപ്പൊ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം ശേഷം കാണാം. ഇന്നും ചപ്പാത്തിയാണ്. രവിചേട്ടനും എനിക്കും, മൂത്ത മോനും ചപ്പാത്തി, രണ്ടാമത്തെ ആൾക്ക് ചപ്പാത്തിയോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പൊ അമ്മന് ചോറ് മതി എന്ന് പറഞ്ഞു. ഇതപ്പോ ഉച്ചക്ക് വെച്ച കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അതിതേ ഒന്നും കൂടെ തിളപ്പിച്ചൂറ്റി കഴിഞ്ഞാൽ ചൂട് ചോറ് കൊടുക്കാലോ എന്ന് വെച്ചിട്ട് ഇതേ ഞാൻ അങ്ങനെ അവന് മാത്രമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു. അപ്പം 2-3 കഷ്ണം മീൻ ഇരിപ്പുണ്ടായിരുന്നു. ഇതാ അതും കൂടെ ഞാൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട്. ശകലം തോരനും, തോരനൊന്നും പുള്ളിക്ക് വേണ്ട. സാമ്പാറും മീൻകറിയും വറുത്തതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മതിയാകും. പിന്നെ പിള്ളേർ രണ്ടും വെളിയിലോട്ട് പോയിരിക്കുന്നു. ഇത്ര നാളും ദൂരെ ആയതുകൊണ്ട് അവർ ജോലി 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 എന്നും പറഞ്ഞ് കഴിഞ്ഞോണ്ടിരുന്നവരല്ലേ. അപ്പം ഇപ്പൊ അവർക്ക് ലീവ് കിട്ടിയപ്പോഴത്തേക്കും എന്താ പറയുന്ന ഫ്രീ ആയിട്ടങ്ങ് നടക്കുക, സന്തോഷിച്ച് നടക്കട്ടല്ലേ. പാവങ്ങൾ ഇത്രയും നാളിങ്ങനെ ജോലി ജോലി എന്നും പറഞ്ഞിരുന്നാലേ, നടന്നിട്ടൊക്കെ വരട്ടല്ലേ. ഇപ്പൊ വരുമ്പോ എന്നെ വിളിച്ചായിരുന്നു, 8:00 ആയതേ ഉള്ളൂ, ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം വരുമ്പോഴത്തേക്കും ചോറൊക്കെ ചൂടാക്കി വെച്ചല്ലേ, വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ. പിന്നെ രവിചേട്ടൻ നടന്നിട്ട് വന്നു. പിന്നെ ചപ്പാത്തി ഉച്ചയ്ക്ക് എനിക്ക് നല്ല പണികളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം രവിചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചപ്പാത്തിക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ട, നമുക്കൊരു വാങ്ങിക്കാന്ന് പറഞ്ഞത്. ഇപ്പം ഇത് ഓൺലൈനിൽ നിന്ന് നമ്മളിപ്പം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് തരുമല്ലോ, അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അതുകൊണ്ട് നമുക്കൊന്ന് വയ്യാതെ വന്നാലും ഒക്കെ സുഖമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇത് ചിക്കനും മട്ടനും ഒന്നും വാങ്ങിച്ചില്ല, ഇത് വെജിറ്റബിൾ കുറുമയാണ് വാങ്ങിച്ചിരിക്കുന്നത്, അത് മതിയല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്ത നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.